സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് ക്ലാസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് ഇന്ന് വരികയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ദാറ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് എത്തിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയല്ലേ. ബിസിനസ് എത്തിക്സിൻ്റെ തന്നെ നമ്മൾ 10 കമൻമെൻസുകളും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഐ തിങ്ക് ഇസ് ഏതായിരുന്നു, ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് വൈൽ ഡൂയിങ് ദിസ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതായിരുന്നു, നമ്മൾ പുതിയ മാനേജർ എത്തിക്സിലേക്ക് വന്നു. അതിൻ്റെ തരത്തിലുള്ള ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സ്, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് അല്ലേ. ഇന്ന് നമ്മൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതുമായിട്ട് മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് നമുക്കിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ടു എത്തിക്കൽ ബിഹേവിയർ. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ വാല്യൂ ഫോർ മാനേജേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെക്സ്റ്റിനകത്തൊരു ടോപ്പിക് തന്നിട്ടുണ്ട്, അതിലേക്ക് പോകണം. അതായത് മാനേജേഴ്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്, ഇനി ആ വാല്യൂസ് എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു മാനേജർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എസെൻഷ്യലായിട്ട് വേണ്ടിയിട്ടുള്ള ചില മോറൽ വാല്യൂസ് എത്രയാണ്, ഇത്രയും. അതിൻ്റെ കൂടെ നമുക്കൊരു എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പുതിയ ടോപ്പിക്കിലേക്കും കൂടി നമുക്ക് കയറാം കേട്ടോ. നോക്കാം അത് എവിടെ വരെ നമ്മുടെ ഈ ഒരു 45 മിനിറ്റ്സ്. അപ്പോൾ കുറച്ചൊരു 50 മിനിറ്റ്സ് ആയാലും ഇറ്റ്സ് ഓക്കെ കേട്ടോ, ഇപ്പോൾ കോട്ടെ ക്ലാസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ മുൻപേ ജാമ്യം എടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഗൈഡ് ലൈൻസ് ടു എത്തിക്കൽ ബിഹേവിയർ. ഓക്കെ, അതായത് ഒരു എത്തിക്കൽ ബിഹേവിയർ ഒരാൾ ഫോളോ ചെയ്യണമെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ഫോളോ ചെയ്യാനുള്ള ചില ഗൈഡ് ലൈൻസുകൾ എന്താണ്. അപ്പോൾ ഈ ഗൈഡ് ഈവൻ നമുക്കും ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ഈ ഒരു ഗൈഡ് ലൈൻസ് നമ്മളും ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഒരു എത്തിക്കൽ ബിഹേവിയർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി വീണ്ടും ഞാൻ എത്തിക്കൽ ബിഹേവിയർ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ശരിയായത് ചെയ്യുക, തെറ്റുള്ളത് വേർതിരിച്ചറിയുക അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ജെയിംസ് ഓട്ടൂൾ, അദ്ദേഹം ഒരു പ്രൊഫസർ ഓഫ് ബിസിനസ് എത്തിക്സ്, അദ്ദേഹം നമുക്ക് അത്ര ഡീറ്റെയിലേക്ക് പോയാൽ മതി, വേണമെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തോളൂ. ജെയിംസ് ഓട്ടൂൾ അദ്ദേഹത്തിൻ്റെ പേര് അതാണ്, അദ്ദേഹം ബിസിനസ് എത്തിക്സിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം നമുക്ക് ചില ഗൈഡ് ലൈൻസുകൾ തന്നിട്ടുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് എന്താണ്, നമുക്കും ഒരു എത്തിക്കൽ ബിഹേവിയറിൻ്റെ ഫ്രെയിം വർക്കിൽ വരാനായിട്ട് സാധിക്കുമെന്നാണ് പറയണത്. അതനുസരിച്ച് ഫസ്റ്റ് പറയണത് ഒബേ ദ ലോ, നിയമങ്ങളനുസരിക്കുക. രാജ്യത്ത് കുറേ നിയമങ്ങളുണ്ട് അല്ലേ, നിയമങ്ങൾ എന്തിനുള്ളതാണ്, അനുസരിക്കാനുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ആദ്യം പറഞ്ഞിരുന്നത് ഒബേ ദ റൂൾ എന്നാണ് പറയണത്. ഒബേ ദ ലോ, ഓക്കെ, അബൈഡിങ് ബൈ ദ ലോസ് ഓഫ് ദ ലാൻഡ്. എ മാനേജർ, നമ്മൾ മാനേജറിൻ്റെയാണ് പഠിക്കേണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത്, ഈവൻ നമുക്കും ലൈഫിൽ അത് ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ ബിസിനസ് വ്യൂ പോയിന്റിലെ മാനേജറെ പഠിക്കുന്നു എന്നാണ്. എ മാനേജർ കൺഫേംസ് ടു എത്തിക്കൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ആ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നത് വഴി ആ മാനേജർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്ത് പോകുന്നു. അതാണ് ഫസ്റ്റ് ഒരു ഗൈഡ് ലൈൻ. സെക്കൻഡ് ഗൈഡ് ലൈൻ എന്താണ്, ടെൽ ദ ട്രൂത്ത്, എപ്പോഴും സത്യം പറയാൻ ശ്രമിക്കും. അല്ലെ, നമ്മളൊക്കെ അറിയാം ജീവിതത്തിൽ ചെറിയ ചെറിയ നുണകളൊക്കെ നമ്മൾ പറയാറുണ്ട്, വലിയ നുണകളിലേക്ക് പോകാതിരിക്കുക കേട്ടോ. നമ്മൾ തന്നെ കുരുക്കിൽ പെടുന്ന തരത്തിലുള്ള നുണകളിലേക്ക് കഴിയുന്നത് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രക്ഷപ്പെടാൻ, ഒരു നുണ പറഞ്ഞതെന്ന് രക്ഷപ്പെടാൻ നമ്മൾ 1000 നുണ പറയുന്നതാണ് പറയുക അല്ലേ, അങ്ങനെ തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇനിവേ നമുക്ക് തന്നെ ചില പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ ആ ഒരു വഴിക്ക് പോവില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. കഴിയുന്നതും സത്യസന്ധരാവാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു നുണകളൊക്കെ അല്ലേ നമ്മൾ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോകാറുണ്ട്. എന്താണ് നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ടെൽ ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. എ ഗുഡ് മാനേജർ, മാനേജറുടെ വിലുള്ള നമുക്ക് പറഞ്ഞിരുന്നത് ഷുഡ് ഓൾവേസ് ടെൽ ദ ട്രൂത്ത് ഡിസ്ക്ലോസിങ് ഫെയർ അക്കൗണ്ടിങ് റിസൾട്ട്സ് ടു ദ പാർട്ടീസ് കൺസേൺ. അപ്പോൾ ആസ് എ മാനേജർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എപ്പോഴും സത്യസന്ധനായിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സത്യസന്ധനാവേണ്ടത്, ബിസിനസ്സിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും എല്ലാ റിപ്പോർട്ട്സുകളും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഫെയർ അക്കൗണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ആർക്കാണ് അത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ കാണിച്ചു കൊടുക്കുക, ഒരു മാനിപ്പുലേഷൻസും ഇല്ലാതെ. ടു ദ പാർട്ടീസ് കൺസേൺ, ടു ദ പാർട്ടീസ് കൺസേൺ എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം, ടു ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കാം, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആർക്കായാലും ശരി, അവർക്ക് കൃത്യമുള്ളത് കാണിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ വേണ്ടത് എന്താണ്, റെസ്പെക്റ്റ്
പീപ്പിൾ എന്ത് ചെയ്യാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എ ഗുഡ് മാനേജർ മേക്സ് ഇറ്റ് എ പോയിന്റ് ടു റെസ്പെക്ട് ദ പീപ്പിൾ വിത്ത് ഡ്യൂ കൺസിഡറേഷൻ ഫോർ വാട്ട് ദേ സേ. അതായത് മറ്റുള്ളവർ എന്താണെന്ന് പറയുന്നതിന് അത് ബഹുമാനത്തോട് കൂടി കേട്ട്, അതായത് അവർക്കൊരു ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കുക, ഒരു വില കൊടുക്കുക, അതായത് അവർക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെന്താണെന്ന് പറയുന്നത് കേൾക്കാൻ ഒരു മാനേജർക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താണെന്നാണ് പറയുന്നത്, ഒരു എത്തിക്കൽ ബിഹേവിയർ അതിനുള്ളൊരു ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നതാണ് റെസ്പെക്ട് പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫോളോ ദ ഗോൾഡൻ റൂൾ എന്നാണ് പറയുന്നത്. ബിസിനസ് മാനേജർ ചെയ്യേണ്ടതാണ് ഫോളോ ദ ഗോൾഡൻ റൂൾ. ദ ഗോൾഡൻ ബിസിനസ് പ്രിൻസിപ്പിൾ വാണ്ട്സ് എ മാനേജർ ടു ട്രീറ്റ് അതേഴ്സ് ആസ് ഹീ വാണ്ട്സ് അതേഴ്സ് ടു ട്രീറ്റ് ഹിം. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതെന്താ മനസ്സിലാവണേ നോക്കിയേ, എന്താണ് ഞാൻ പ്രാവശ്യം കൂടി വായിക്കാം. ദ ഗോൾഡൻ ബിസിനസ് പ്രിൻസിപ്പിൾ വാണ്ട്സ് എ മാനേജർ ടു ട്രീറ്റ് അതേഴ്സ് ആസ് ഹീ വാണ്ട്സ് അതേഴ്സ് ടു ട്രീറ്റ് ഹിം. അതായത് മറ്റുള്ളവർ എന്നെ എങ്ങനെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്നെ എങ്ങനെ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്ന രീതിയിൽ തന്നെ. ഇപ്പം നമ്മൾ ആഗ്രഹിക്കില്ലോ നമ്മൾ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണം, നമുക്കൊരു ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും. അപ്പം ആ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരോടും പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് പറയണത് ഫോളോ, അതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയണത്. അതായത് മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം, മറ്റുള്ളവരോടും പെരുമാറും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡു നോട്ട് ഹാം. ഇതൊക്കെ നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഡു നോട്ട് ഹാം എന്നാണ് പറയണത്. ഈവൻ വെൻ ദ ലോ ഡസ് നോട്ട് പ്രൊഹിബിറ്റ് സംതിങ് എ ഗുഡ് മാനേജർ ഡസ് നോട്ട് ടേക്ക് എ ഡിസിഷൻ ദാറ്റ് മൈറ്റ് പൊല്യൂട്ട് ദി എൻവയോൺമെന്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ സഹിതമാണ് നമുക്കത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ നിയമം അതിലുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൽ പൊല്യൂഷനൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് നിയമമുണ്ട്, അങ്ങനെ കൃത്യമായ നിയമ നിർമ്മാണമുണ്ട്, എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു മാനേജർ, അതായത് എത്തിക്കൽ ബിഹേവിയർ നമുക്ക് ആ മാനേജർക്ക് ഉണ്ടെന്ന് പറയാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം എൻവയോൺമെൻറ്റിൽ പൊല്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാ ജീവജാലങ്ങളെയും അത് ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നിയമം നിഷ്കർഷിച്ചിട്ടില്ല എങ്കിൽ പോലും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ദ മാനേജർ must take a decision not to pollute the environment. Okay, appo or example nittu paranjirikkana, adha for example a manager who does not use certain chemicals in the production of some products even though the government does not ban them. Adayathu venamengil or manager ku endiyanaanu parayunnathu chela avanavane swayam or ethical standard nalla reethiyil avanavane swayam chela theermanam edukkam, adayathu mattullavarku buddhimutta undakkana endengilum chemicals endiya product il use cheyidundengil അതുമൂലം പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് സ്വയം മാനേജർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ അവോയ്ഡ് യൂസിങ് ദാറ്റ് കെമിക്കൽ. ഈവൻ ദോ ഗവൺമെൻറ് പ്രത്യേകിച്ച് അതിന് നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഉപയോഗിക്കരുതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസാക്ഷിയെന്ന് നമ്മൾ പറയില്ല, അതനുസരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹി ക്യാൻ അവോയ്ഡ് അവോയ്ഡ് യൂസിങ് സച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽസ് എന്നാണ് പറയുന്നത്. And he deserves, അങ്ങനെയുള്ളൊരു മാനേജർ ആണെങ്കിൽ ഹി ഡിസേർവ്സ് എ വേർഡ് ഓഫ് പ്രൈസ് ഫോർ ഹിസ് ഇൻറ്റൻഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. ചിലപ്പോൾ ആ കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്വയം അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യേണ്ട, ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സത്യമായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്, പാർട്ടിസിപ്പേഷൻ ആൻഡ് നോട്ട് പാറ്റേണലിസം എന്നാണ്. അതല്ലേ പാറ്റേണലിസം എന്നുള്ള വാക്ക് നമ്മൾ മുൻപൊക്കെ കേട്ടുപരിചയമുള്ളതാണ് അല്ലേ, ഒരു ജസ്റ്റ് ഫാദർ ലൈക്ക് എന്നാണ് നമ്മൾ പറയുക അല്ലേ, ഒരു അച്ഛനെ പോലെ നമ്മൾ കരുതുന്ന ഒരു കോൺസെപ്റ്റാണ് പാറ്റേണലിസം എന്ന് പറയുന്നത്. പക്ഷേ പറയണത് ഒരു മാനേജർ ഒരു എത്തിക്കൽ ബിഹേവിയർ അദ്ദേഹത്തിന് അതിനുള്ള ഗൈഡ് ലൈൻ പറയണത് പാറ്റേണലിസം എന്നല്ല കൂടുതൽ വേണ്ടത് പാർട്ടിസിപ്പേഷനാണ്, എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും, അതൊരു എത്തിക്കലാണെന്നാണ് പറയുന്നത്. പാറ്റേണലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സിസ്റ്റം വിച്ച് ദ മാനേജർ പ്രൊട്ടക്ട് ദ എംപ്ലോയീസ് അല്ലേ, ഒരു എന്ത് കാര്യം വന്നാലും ഒരു ഫാദർ നമ്മളെ ഒരു അച്ഛൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ അവരവരുടെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ എന്താണെന്നാണ് പറയുന്നത്, ബട്ട് ദ മാനേജർ ഡസ് നോട്ട് ഗിവ് ദ മെനി റെസ്പോൺസിബിലിറ്റി. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ നമ്മളെല്ലാത്തിനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അതായത് വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുറ്റം പറയാനോ നമുക്ക് പറ്റില്ല, കാരണം എന്ത് ചെയ്താലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പം ആ രീതിയിൽ എല്ലാ മാനേജറും എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് ഗിവ് ദ മെനി റെസ്പോൺസിബിലിറ്റി ഓർ ഫ്രീഡം ഓഫ് ചോയ്സ്. അതിനകത്ത് ഈ പാറ്റേണലിസം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചുമതലകൾ കൊടുക്കുകയോ അതുപോലെ തന്നെ അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംഭവം കൊടുക്കാത്തൊരവസ്ഥയാണ് പാറ്റേണലിസം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും, സ്വയം തന്നെ എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളത് തീരുമാനിക്കുന്നു. വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നില്ല,
ഒരു വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് വർക്കേഴ്സിനോട് വിശ്വാസത്തിൽ നമുക്ക് ആവശ്യമാണ്. വർക്കേഴ്സിനെ ഒരു കോൺഫിഡൻസിൽ എടുക്കാതെ അവരെ എന്ത് ചെയ്യില്ല, ഡിസിഷൻ മേക്കിംഗ് പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കില്ല. അതാണ് പറ്റേണലിസം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് എന്തായിട്ട് പറയുന്നത്, എത്തിക്കൽ ബിഹേവിയറിലേക്ക് ഏറ്റവും നല്ലത് എന്നാണ് ഈ ഒരു ദാറ്റ് ഈസ് ഗൈഡ് ലൈൻ പറയുന്നത്. അവരെപ്പോഴും എന്ത് ചെയ്യാം, ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ്, വർക്കേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കുക ആൻഡ് അലൗ ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസിഷൻ മേക്കിങ്ങിൽ. അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ആ ഒരു ഗൈഡ് ലൈൻ. അത് ആ രീതിയിലാണ് നല്ലതെന്നാണ് നമുക്ക് ഗൈഡ് ലൈൻ എത്തിക്കൽ ബിഹേവിയറിൻ്റെ ഗൈഡ് ലൈൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്, ആക്ട് വെൻ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ഗൈഡ് ലൈൻസ് എന്താണ്, നമുക്ക് ഒരു ചുമതല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മാനേജേഴ്സ് ഹാവ് സെർട്ടൻ റെസ്പോൺസിബിലിറ്റി വിച്ച് കെൻ നോട്ട് ബി ഡെലിഗേറ്റഡ് ടു അതേഴ്സ്. ഒരു കാരണവശാലും നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് എങ്കിൽ പോലും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതൊരു കാരണവശാലും മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ദ മാനേജർ ഷുഡ് ആക്ട് വിത്ത് റെസ്പോൺസിബിലിറ്റി ഇൻ ദ നിക്ക് ഓഫ് ടൈം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഫേം ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിക്ക് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം, ആ ഒരു കൃത്യസമയത്ത് മാനേജർ അതനുസരിച്ച് തൻ്റെ ചുമതലയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ചുമതല ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഫേമിൻ്റെയും ബെനിഫിറ്റിൽ തന്നെ. അപ്പോൾ അതാണ് ഒരു എത്തിക്കൽ ബിഹേവിയറിൻ്റെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് പറഞ്ഞിരുന്നത്. അവനവന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അത് കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്തിരിക്കണം. അതാണ് നമുക്ക് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ദാറ്റ് ഈസ് നമുക്കൊരു ദാറ്റ് ഈസ് ഒരു 6 ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എത്തിക്കൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ട്. ഒബേ ദ ലോ, ടെൽ ദ ട്രൂത്ത്, റെസ്പെക്ട് പീപ്പിൾ, ഫോളോ ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ, ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഡു നോട്ട് ഹാം അതേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ. പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആക്ട് വെൻ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാല്യൂ ഫോർ മാനേജേഴ്സ് എന്നുള്ളതാണ്. അതായത് മാനേജേഴ്സിന് അതിൻ്റെ അവർ അവർ ആ മൂല്യം എന്നുള്ളത്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം എന്നാണ് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാല്യൂ ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ കേസ് എടുക്കുകയാണ്, നമ്മൾ ഇന്ത്യയിലത്തെ കേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഒരുവിധം നമ്മുടെ ഇന്ത്യയിലത്തെ എൻ്റർപ്രൈസുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നത്തെ എൻ്റർപ്രൈസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് കോൺഫ്ലിക്ട്സുകളാണ്, ഒരുപാട് ടെൻഷൻസാണ്. അതുപോലെ തന്നെ എഫിഷ്യൻസി വളരെ എഫിഷ്യൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ടിവിറ്റി കുറവാണ്, മോട്ടിവേഷൻ ഇല്ല, അതുപോലെ തന്നെ ഒരു നല്ല വർക്കിംഗ് കൾച്ചർ ഇതൊന്നും ഇന്ത്യൻ എൻ്റർപ്രൈസുകളിൽ കാണാനില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മാനേജേഴ്സ് ആർ മൂവിങ് എവേ ഫ്രം ദി കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ആൻഡ് എത്തിക്സ്. കണ്ടോ, ആ മൂല്യത്തിൽ നിന്ന് അവർ, അതായത് മാനേജേഴ്സ് ഈ വാല്യൂസിനും എത്തിക്സിനും, മോറൽ വാല്യൂസ് അതിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുവിധം ഇന്ത്യയിലുള്ള എൻ്റർപ്രൈസുകളിലെല്ലാം ഒട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല, അവിടെ വഴക്കുകൾ കോൺഫ്ലിക്ട്സുകൾ കൂടുതലാണ്, വേണ്ട വിധത്തിലുള്ള പ്രൊഡക്ടിവിറ്റി നടക്കുന്നില്ല, മൊറേൽ മോട്ടിവേഷൻ ഇതൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അപ്പോൾ കൃത്യമായിട്ട് എന്തില്ല എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അവർ ആ എത്തിക്സ് അല്ലെങ്കിൽ ആ വാല്യൂസ് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആബ്സെൻസ് ഓഫ് മാനേജ്മെൻറ്റ് കോസസ് ഡിസോർഡർ, കൺഫ്യൂഷൻ, വേസ്റ്റ്, ഡിലേ, ഡിസ്ട്രക്ഷൻ ആൻഡ് ഈവൻ ഡിപ്രഷൻ. അങ്ങനെ ഒരു അവസ്ഥയാണ്, അതായത് മാനേജേഴ്സ് തന്നെ അതിൽ നിന്ന് മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഓർഗനൈസേഷൻ ഡിസോർഡറായി പോകും, കൺഫ്യൂഷൻ വരാം, ഒരുപാട് വേസ്റ്റ് ഉണ്ടാകാം, ഡിലേ വരാം, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിലേ വരുന്നു. കാരണം അവർ എത്തിക്കൽ കാര്യങ്ങളനുസരിച്ച് ചെയ്തു പോകുന്നില്ല ഒരു കാര്യങ്ങളും. പിന്നെ ഡിസ്ട്രക്ഷൻ വരാം, ആ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു നല്ലതല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. അതേസമയം അവിടെ സക്സസ്ഫുൾ മാനേജ്മെൻ്റ് ആണെങ്കിൽ, സക്സസ്ഫുൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അവിടെ കൃത്യമായിട്ട് മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്സിന് കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ് ആണെന്നുണ്ടെങ്കിൽ, മാനേജിങ് മെൻ, മണി ആൻഡ് മെറ്റീരിയൽ, നമ്മുടെ 4 M's എന്ന് പറയുന്നതിൽ 3 M's മെൻ, മണി, മെറ്റീരിയൽ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, അത് ദേ വിൽ യൂട്ടിലൈസ് ഇറ്റ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. കൃത്യമായിട്ട് തന്നെ അവരത് യൂട്ടിലൈസ് ചെയ്യും. അതായത് അവരവരുടെ ചുമതല എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്തുകൊണ്ട് മെൻ, മണി, മെറ്റീരിയൽ ഇതൊക്കെ ബെസ്റ്റ് പോസിബിൾ മാനറിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, യൂട്ടിലൈസ് ചെയ്യും. അവിടുത്തെ സാഹചര്യവും അവിടുത്തെ ചുറ്റുപാടും എൻവയോൺമെൻ്റ് ഒക്കെ അനുസരിച്ച് അവർ കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ ഇന്ത്യയിൽ ഇല്ല. കാരണം ഇതാണ് പ്രശ്നം, നമ്മുടെ മാനേജേഴ്സ് ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ അവരിത് കൃത്യമായിട്ട് എത്തിക്കലായിട്ട് എത്തിക്സ് ഫോളോ ചെയ്യാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു സക്സസ്ഫുൾ മാനേജ്മെൻറ്റ്, അതായത് എത്തിക്കൽസ് അനുസരിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതാണെന്നാണ് പറയുന്നത്,
എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. എന്നിട്ട് പറയണത് ഇങ്ങനെയാണ്, ലൂർ ഫോർ മാക്സിമൈസിങ് ദ പ്രോഫിറ്റ്സ് ഡീവിയേറ്റ്സ് ദം ഫ്രം വാല്യൂ ബേസ്ഡ് മാനേജ്മെന്റ് ബിഹേവിയർ. അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു മോറൽ വാല്യൂസ് അഥവാ എത്തിക്സ് ഇന്ന് സക്സസ്ഫുൾ മാനേജ്മെന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ മെയിൻ ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂട്ടുക അതാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ അവരെന്ത് ചെയ്യുന്നില്ല, അവർ പതുക്കെ അതായത് ഡീവിയേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അവർ സ്വയം തന്നെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഫ്രം ദി വാല്യൂ ബേസ്ഡ് മാനേജറിൽ ബിഹേവിയർ, വാല്യൂ ബേസ്ഡ് മാനേജറിൽ ബിഹേവിയറിൽ നിന്ന് അവർ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദ മെയിൻ ഓൺലി റീസൺ ഇസ് ദാറ്റ് ദേ വാണ്ട് ടു മേക്ക് മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണ്, ഒരു ഒട്ടും നല്ലതല്ലാത്ത, ഒട്ടും നല്ല അന്തരീക്ഷമല്ലാത്ത ഒരു ഓർഗനൈസേഷൻ കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതാണെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദാറ്റ് ഈസ് എന്ത് വേണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ എൻ്റർപ്രൈസ് സെറ്റ് നോക്കുകയാണെങ്കിൽ, ദർ ഇസ് എ നീഡ് ഫോർ മാനേജേഴ്സ് ടു ഡെവലപ്പ് എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ബിലീവ്സ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലൊന്നും കൂടി മുറകെ പിടിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് മോറൽ ബിലീവ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണമെന്നാണ് പറയണത്. ദാറ്റ് ഹെൽപ് ദം ടു അറ്റെയിൻ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് പ്രോഫിറ്റ്സ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അത് പക്ഷേ അത് നമ്മൾ ആ ഒരു മൂല്യം വളർത്തിക്കൊണ്ട് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല സർവൈവൽ ആൻഡ് ഗ്രോത്ത് അല്ലേ, മറ്റേത് ലാഭം ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ എഫിഷ്യൻസി കുറയ്ക്കുകയാണ്. കാലക്രമേണ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, കൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വന്നെത്തും. പക്ഷേ അല്ല, അതല്ല വേണ്ടത്. ഒരു സെറ്റ് ഓഫ് വാല്യൂസും ബിലീവ്സും മാനേജേഴ്സ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ കൃത്യമായിട്ടത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ലാഭത്തിനൊപ്പം തന്നെ ആ ബിസിനസ്സിന് അവിടെ സർവൈവ് ചെയ്യാനും നിലനിന്ന് പോകാനും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഗ്രോത്തിലേക്കും വഴി തെളിക്കും എന്നാണ് പറയുന്നത്. അതിനാൽ ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ 225 കാണുന്ന ആ മൂന്ന് പാരഗ്രാഫ്സ് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർഡർ എന്ന് പറയണമെങ്കിൽ ഒന്ന് നോക്കി കേൾക്കുക. അപ്പോൾ ഞാൻ അത് ടെക്സ്റ്റിൽ എഴുതി അതേ ഓർഡറിലാണ് ആവില്ല ഞാൻ നിങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ടാവുക. അത് കണ്ടോ, അത് ഞാൻ അതിൻ്റെ ആ മീനിങ്ങിലേക്ക് എത്തണ രീതിയിലേക്ക് ഞാനിങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്കത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭാഗം നന്നായി വായിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വാല്യൂസാണ് മാനേജേഴ്സിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, അതാണ് നമുക്കിനി നെക്സ്റ്റ് അറിയാം. അപ്പോൾ പറഞ്ഞു, നമ്മുടെ മാനേജേഴ്സ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ബിലീവ്സ് ടു ബി ഡെവലപ്ഡ് ഫോർ ദി സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ വാല്യൂസ് ടു ബി ഡെവലപ്ഡ്, എന്ത് വാല്യൂസാണ് ഒരു മാനേജർ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, കൃത്യമായിട്ട് വാല്യൂസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ 3 M's 4 M's മെൻ മണി മെറ്റീരിയൽ മെഷീനറി, ഇതാണ് 4 M's എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന 4 M's എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, അതിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ വേണമെന്നാണ് നമ്മൾ പറയല്. ഇപ്പോൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓപ്റ്റിമം എന്ന് പറഞ്ഞാൽ മീനിങ് അറിയാത്തവർ അവിടെ ഒന്ന് വീണ്ടും എഴുതി വയ്ക്കാൻ, ബെസ്റ്റ് എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ റിസോഴ്സുകളും യൂട്ടിലൈസ് ചെയ്യാം, പ്രത്യേകിച്ച് സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾ. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല റിസോഴ്സുകളും നമുക്ക് ധാരാളം ഒന്നും കിട്ടാനില്ല, അത് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഓയിൽ ആയാലും ഫ്യുവല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് അതിൻ്റെ ഖനനം ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് കുറഞ്ഞു പോകുന്ന റിസോഴ്സുകളാണ് സ്കേഴ്സ് റിസോഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനത്തെ റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് വളരെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, വൈസ്ലി ആൻഡ് യൂട്ടിലൈസ് ഓപ്റ്റിമലി എന്നാണ് പറയുന്നത്. അത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുമ്പോഴും വളരെ ബുദ്ധിപരം വൈസ്ലി എന്നത് സെലക്ട് ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് വളരെ ഓപ്റ്റിമലി ആണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെസൺ ടു സക്സീഡ് ഇൻ എനി ബിസിനസ് വെഞ്ചർ. അപ്പോൾ അത് അല്ലാതെ മാനേജേഴ്സ് അതൊട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യാതെ ആവശ്യത്തിൽ കൂടുതലൊക്കെ അത് എടുത്ത് യൂട്ടിലൈസ് ചെയ്ത്, പ്രത്യേകിച്ച് അത് സ്കേഴ്സ് ആണ്, സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറേശ്ശെ ഇല്ലാതായി പോകുന്ന റിസോഴ്സുകളാണ്. അപ്പോൾ അവരൊരു എത്തിക്സ് ഒന്നുമില്ല, മറ്റുള്ളവർ കൂടി അത് വേണ്ടതാണ് അല്ലേ. ആ രീതിയിലൊന്നും ചിന്തിക്കാതെ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റേജ് ഓഫ് യൂസേജിലേക്ക് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല. ആവശ്യത്തിന് കൃത്യമായി സെലക്ട് ചെയ്ത് ആവശ്യാനുസരണം തന്നെ അങ്ങനെയുള്ള റിസോഴ്സുകൾ, ദാറ്റ് ഈസ് എന്ത് ചെയ്യണം, മാനേജേഴ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അത് തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ വാല്യൂ എന്ന് പറയണമെന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട്, കാരണം ഇത് മറ്റുള്ളവർക്കും ആവശ്യമാണ്, അവർക്കും ഇത് യൂട്ടിലൈസ് ചെയ്യണം, അതേ ഒരു ഇനി വരുന്ന തലമുറയ്ക്കും കൂടി അത് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അതാണെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് വെഞ്ചർ സക്സീഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ലെസൺ അതാണ്, ദാറ്റ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്.
മാനേജേഴ്സ് ഷുഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ലാർജർ വിഷൻ ഇൻ ദയർ വർക്ക് ഫോർ കോമൺ ഗുഡ്. അവരെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒരു ലാർജർ, ഒരു വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യുക, അല്ലാതെ ഒരു ചുരുങ്ങിയ ഞാൻ ഇത്ര കാലം ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ അത്ര കാലത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകാം എന്നുള്ളതല്ല അവർ കരുതേണ്ടത്. അവരെപ്പോഴും എന്താണ് ഒരു സെൻസ് ഓഫ് ലാർജർ വിഷൻ, അതായത് വളരെ വിപുലമായിട്ട് അവരൊരു അവരുടെ കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് എല്ലാവരുടെ നന്മയ്ക്കാണ്, ഞാനുള്ള കാലത്തോളം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന രീതിയിൽ കോമൺ ഗുഡ് എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് വർക്കിനോട് ഉണ്ടാകണം. ഈ ഒരു വാല്യൂ എന്ത് ചെയ്യണം, എല്ലാ മാനേജേഴ്സും ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് എന്നാണ് പറയുന്നത്. അല്ലേ, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന വർക്കിനോട് കൂറ് വേണം നമ്മൾ പറയും. അല്ലേ, നമുക്ക് അതിനോടൊരു ലോയൽറ്റി വേണം, ആത്മാർത്ഥത വേണം എന്ന് പറയും. അതാണ് തേർഡ് വാല്യൂ ടു ബി ഡെവലപ്ഡ് ഫോർ ദാറ്റ് ഇസ് ടു ബി ഡെവലപ്ഡ് ബൈ എ മാനേജർ എന്ന് പറയുന്നത്, കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് എന്നാണ് പറയുന്നത്. മാനേജർ ഷുഡ് വർക്ക് വിത്ത് ഡെഡിക്കേഷൻ. നമ്മൾ ഡെഡിക്കേറ്റഡ് ആവാന്ന് പറയില്ലേ, നമ്മൾ അതിലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ദാറ്റ് ഈസ് നമുക്കത് വേണമെന്ന് വെച്ച് ചെയ്യാം, അതിനാണ് ഡെഡിക്കേറ്റഡ് എന്ന് നമ്മൾ പറയാം. അതായത് വർക്ക് ഫോർ ദ സേക്ക് ഓഫ് ദി വർക്ക്, ജോലി ചെയ്യാൻ വേണ്ടി തന്നെ ജോലി ചെയ്യാം, അല്ലാതെ എനിക്ക് കാശ് കിട്ടണം എന്നുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നുള്ളതല്ല. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവമൊക്കെ ശരിയാണ്, അതിന്നുണ്ടാകുന്ന റിസൾട്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എങ്കിൽ പോലും എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് പെർഫോമൻസ് ഷുഡ് നോട്ട് ഓൾവേസ് ബി ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്സ്. നമ്മൾ ആ ഒരിക്കലും നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് കണ്ടുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ബെനിഫിറ്റ് എന്തോ ആവട്ടെ നമുക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി എന്ത് ചെയ്യുക, ബെനിഫിറ്റ് വേണം എന്ന് വേണ്ടാന്നല്ല പറയണത്, നമുക്ക് ആ തന്നിട്ടുള്ള ഡ്യൂട്ടി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു ബി ഡൺ ഇൻ ദ മോസ്റ്റ് എന്താണെന്നാണ് ബെസ്റ്റ് മാനറിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞ് അതെൻ്റെ ഒരു എന്താ പറയുക കടമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദി ക്വാളിറ്റി, അതാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫോക്കസ്. എന്തിനായിരിക്കണം, പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയിലായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ കുറേ ഞാൻ ചെയ്തു, ക്വാണ്ടിറ്റിയും കാര്യം ചെയ്തില്ല, ഞാൻ ചെയ്തത് ഭംഗിയായി ചെയ്തു എന്നതാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ടിന് ഇമ്പോർട്ടൻസ് വേണം വേണ്ടാന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ടു ദ വർക്ക് എന്നുള്ളൊരു സംഭവം ദാറ്റ് ഈസ് മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ്, എ മാനേജർ ഹാസ് ടു അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് നിഷ്കാമ കർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിഷ്കാമ കർമ്മ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം. സെൽഫ്ലെസ്, സെൽഫിഷ് എന്ന് പറഞ്ഞാണ് ഭയങ്കര സെൽഫിഷായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയും. അതായത് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ എന്നുള്ള ചിന്ത അല്ലേ. ഇത് അങ്ങനെ എല്ലാവരും സെൽഫ്ലെസ് ആയിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു സെൽഫ്ലെസ് ഒരു ആറ്റിറ്റ്യൂഡ്, അതിനാണ് നിഷ്കാമ കർമ്മ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഈഗോ. അത് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവിടെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും, ഞാൻ ആര് വലിയത് ആര് ചെറുത് എന്ന രീതിയിൽ അവിടെ ചിന്ത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഈഗോ ആൻഡ് ദ മൈൻഡ് ഫ്രം തിങ്കിങ് അബൌട്ട് ദി ഫ്യൂച്ചർ ഗെയിൻസ് ഓർ ലോസസ്. അത് ചെയ്താൽ എനിക്ക് ഭാവിയിൽ എന്ത് നഷ്ടം വരും, എനിക്ക് കേട്ടോ എനിക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള ചിന്ത വെടിഞ്ഞ് ഞാനതൊരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്നാണ് എന്ത് പറയണത്. ദാറ്റ് ഈസ് അങ്ങനെ ഒരു വാല്യൂ മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നാണ് പറയുന്നത്. അല്ലേ, അതാണ് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് എന്ന് പറയുന്നത്. അതായത് കഴിയുമെങ്കിൽ ഈഗോയിസം എന്നുള്ളത് മാനേജേഴ്സ് കളയും, ഈഗോ എന്നുള്ള ഒരു ഫീലിംഗ് കളഞ്ഞുകൊണ്ട് ദേ ഷുഡ് പ്രൊമോട്ട് ടീം വർക്ക്, ഡിഗ്നിറ്റി, ഷെയറിങ് കോപ്പറേഷൻ ആൻഡ് ഹാർമണി. എന്നിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക, അതായത് എല്ലാവരും മറ്റേ ടീമാണ് ആ രീതിയിൽ വർക്ക് ചെയ്യുക. ഒരു ഡിഗ്നിറ്റി, ഞാൻ പറയുന്നത് ഒരു ക്വാളിറ്റി, നമുക്ക് അവരവനെ കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ആ ഡിഗ്നിറ്റിയോട് കൂടി ചെയ്യുക. ഷെയറിങ് എന്നുള്ള മെൻറ്റാലിറ്റി അവിടെ വരിക, കോപ്പറേഷൻ വരിക, ഒരു ഹാർമണി എന്നുള്ള മെൻറ്റാലിറ്റിയിൽ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. വൺ ഹാസ് ടു ആക്ട് ബിലീവിങ് ഇൻ ദി സുപ്രമസി ഓഫ് ദി ഓർഗനൈസേഷൻ ഗോൾ. കണ്ടോ, അതായത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓർഗനൈസേഷന് വേണ്ടിയാണ്, എൻ്റെ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന സമൂഹത്തിന് വേണ്ടിയാണ്, അതായത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പറയാൻ അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ ഉള്ള വാല്യൂസ് മാനേജേഴ്സ്, നിങ്ങളിത് പഠിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ BBA ഇത് പഠിക്കുന്നതും യു ആർ ദ എന്താണ് ഫ്യൂച്ചർ മാനേജേഴ്സാണ് അല്ലേ. അപ്പോൾ അവരാവുന്ന സമയത്ത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ച് തരുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിലല്ല നമ്മൾ പഠിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കുക. ഓർഗനൈസേഷണൽ ഗോൾ ആണ് നമുക്ക് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ, ആസ് കമ്പയർഡ് ടു ദ നാരോ പേഴ്സണൽ സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. ഇത് അവനവൻ്റെ സക്സസ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നൊരു നാരോ മൈൻഡഡ് തിങ്കിങ് ആണ്. അങ്ങനെയല്ല, നമ്മളൊന്നും കൂടി ബ്രോഡായിട്ട് ഞാൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, ആ സൊസൈറ്റി ഒരു രാജ്യത്തെയും കൺട്രിയുടെ ഭാഗമാണെന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യണം, ആ രീതിയിലുള്ളൊരു തിങ്കിങ്ങിലേക്ക്, അങ്ങനെയുള്ളൊരു വാല്യൂ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെന്നാണ് പറയുന്നത്.
ഇത്രയാണ് നമ്മൾ ദാറ്റ് ഈസ് ഡെവലപ്പ് ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ഡെവലപ്പ്. ഞാൻ പറഞ്ഞത് ഏത് മനുഷ്യർക്കും ആകാം, പക്ഷേ ഒരു മാനേജറിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. റിസോഴ്സസുകൾ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പ്രത്യേകിച്ച് സ്കേഴ്സ് റിസോഴ്സുകൾ, വർക്കിനുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക, വർക്കിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി അവനവൻ്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ടു ഡിസ്ചാർജ് ദെയർ ഡ്യൂട്ടീസ് മാനേജേഴ്സ് ഷുഡ് കൾട്ടിവേറ്റ് എ സൗണ്ട് ഫിലോസഫി ഓഫ് ലൈഫ്. ലൈഫിൽ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഫിലോസഫി, അതായത് അക്കോർഡിംഗ് ടു സം പ്രിൻസിപ്പിൾസ് ഫാക്ട്സ് ഒക്കെ അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ്. അങ്ങനെ ഒരു നല്ലൊരു കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. എന്താണ് കൾട്ടിവേറ്റ് എന്നാണ് നമ്മൾ കൃഷി ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അതല്ല, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നേന്നെയും ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയണത്. Strive for excellence following the principle of work is worship. അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ വരുന്ന സംഭവമാണ്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വർക്ക് ഈസ് വർഷിപ്പ്. അല്ലേ, ജോലി എന്ന് പറയുന്നത് ഒരു ആരാധന എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഹാവ് മോറൽ റൈറ്റേഴ്സ് എന്ന് പറയണമെങ്കിൽ എത്രയേ ഉള്ളൂ, ഒരു ശരിയായിട്ട് ന്യായീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് പറഞ്ഞാലും അതിലൊരു ജസ്റ്റിഫിക്കേഷൻ ന്യായമാണ് എന്ന രീതിയിലുള്ള ഒരു മോറൽ വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് ദാറ്റ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഡു എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അതിലൊരു പോയിന്റും കൂടി വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ വിഷൻ എന്നാണ് പറയുന്നത്, നെക്സ്റ്റ് വാല്യൂ ടു ബി ഡെവലപ്ഡ് ഈസ് വിഷൻ എന്നാണ് പറയുന്നത്. വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷൻ, എല്ലാ ഒരു ഓർഗനൈസേഷനും ഒരു മിഷനും വിഷനും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഏതാണ് മിഷൻ ഇല്ല, എന്താണ് ചെയ്യേണ്ടത്. മാനേജേഴ്സിന് എപ്പോഴും എന്തുണ്ടാവണം എന്നാണ് പറയുന്നത്. ഹി ഷുഡ് ഓർ ഷീ ഷുഡ് ഓൾവേസ് ഹാവ് എ ലോങ് ടേം വിഷൻ. ലോങ് ടേം വിഷൻ ഇല്ല, നമ്മൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു, വർക്ക് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് പറയുന്നത്. ആൻഡ് വർക്ക് പ്രാക്ടിക്കലി ആൻഡ് ഡൈനാമിക്കലി ട്രാൻസ്ലേറ്റിംഗ് ദ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. നമ്മൾ അത് ആ വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ, നമ്മളതിൻ്റെ യാഥാർത്ഥ്യം ഡ്രീം അത് റിയാലിറ്റിയിലേക്ക്, ഡ്രീം മാത്രമായിട്ടില്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള വിഷൻ കാഴ്ചപ്പാടോടുകൂടി ഒരു മാനേജർ എന്ത് ചെയ്യണം, ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാല്യൂ ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. മാനേജേഴ്സ് വിഷൻ ഷുഡ് ഹെൽപ്പ് ഹിം പ്ലാൻ എ സ്ട്രാറ്റജി ഓഫ് റിയലൈസിങ് ദ വിഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ മാനേജർക്ക് ആ രീതിയിലൊരു തന്ത്രം, അതായത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു മാനേജർക്ക് സാധിക്കും. ഹി ഹാസ് ടു കൾട്ടിവേറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതും അങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് ലൈൻ എവറി സെൻറ്റൻസ് ഓഫ് ടെക്സ്റ്റ് ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ലോങ് ടേം വിഷൻ വെച്ചുകൊണ്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്തുകൊണ്ട് ഡ്രീമുകളെ എന്താക്കി മാറ്റുക, റിയൽ ആക്കി മാറ്റാനായിട്ട് ഒരു മാനേജർ, അങ്ങനെയുള്ളൊരു വാല്യൂ ഒരു മാനേജർ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നാണ് പറയുന്നത്. നാല് വാല്യൂസ് ആണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മൂന്നും തെറ്റി, ഞാൻ ഒരെണ്ണം വിട്ടുപോയിരുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കർ, കമ്മിറ്റ്മെൻറ്റ് ടു ദ വർക്ക് ആൻഡ് വിഷൻ. ഓക്കെ, നാല് വാല്യൂസ് ടു ബി ഡെവലപ്ഡ് ബൈ എ മാനേജർ. ഇതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു മാനേജർ ഇതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇതിലേക്ക് എത്താത്തത്, നമ്മുടെ ഇന്ത്യൻ എൻ്റർപ്രൈസ് പ്രത്യേകിച്ച് ഒരു മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ച ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു മാനേജർക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ വാല്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ചിലത് എന്താണ്, ഒരു മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വാല്യൂസ് എങ്കിലും വേണം, എന്നാലാണ് അദ്ദേഹത്തെ നമുക്കൊരു മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റേതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ വേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് മൂവ് ഫ്രം ഇനേർഷ്യ ടു റൈറ്റസ് ആക്ഷൻ എന്നാണ് പറയുന്നത്. ഇനേർഷ്യ എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അതെയാണ് നമ്മൾ ഡു നത്തിങ് എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറി ആക്ഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മൾ ന്യായമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ളൊരു കഴിവ് ഒരു മാനേജർക്ക് കൃത്യമായിട്ട് തന്നെ വേണം. ഓക്കെ, സെക്കൻഡ് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ദെയർ ആക്ഷൻസ് ടു ദ ബെനിഫിറ്റ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ലാ. പിന്നെ ചെയ്യേണ്ടത് എന്താണ്, അതായത് അവനവൻ്റെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിൻ്റെ ആരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാം, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാം, അതാണ് സെക്കൻഡ് പറയണത്. തേർഡ് എന്താണ് പറയണത്, മൂവ് ഫ്രം ഫെയ്ത്ത്ലെസ്നെസ് ടു ഫെയ്ത്ത് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഫെയ്ത്ത്ലെസ്നെസ് എന്ന് പറയുന്നതാണ് വിശ്വാസ യോഗ്യമല്ലാത്ത, നമ്മളെ ആ ഒരു ഇതിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വിശ്വാസവും മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു മാനേജർ, ആ ഒരു ക്വാളിറ്റി മാനേജർക്ക് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു മാനേജർ എന്നതിലേക്ക് അദ്ദേഹത്തിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറച്ച് അതോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്.
അത് ആ ചെയ്യുന്ന കാര്യം അദ്ദേഹം ഫെയ്ത്ത്ഫുള്ളി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് വളരെ വിശ്വാസ യോഗ്യതയോടുകൂടി ചെയ്യണം. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. പിന്നെ എന്താണ്, മൂവ് ഫ്രം അൺഎത്തിക്കൽ ടു എത്തിക്കൽ. അൺഎത്തിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്തിക്കലേക്ക് മാറാം. അത് ഒരു മാനേജർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ക്വാളിറ്റി തന്നെയാണ്. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ ഹി ഹാസ് സം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം അൺഎത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും എത്തിക്കൽ പ്രാക്ടീസസിലേക്ക് മാറണമെന്നാണ് പറയണത്. അതേപോലെ തന്നെ പറയുന്നതാണ് മൂവ് ഫ്രം അൺട്രൂത്ത് ടു ട്രൂത്ത്. ഒരിക്കലും നുണ എന്നുള്ളതല്ല, സത്യം ശരി, സത്യം ശരി എന്നുള്ളതല്ല, സത്യം എന്നുള്ളതാണ്. നുണയിൽ നിന്ന് അദ്ദേഹം എന്തിലേക്ക് മാറണമെന്നാണ് അവന് സത്യത്തിലേക്ക്, സത്യത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണമെന്നാണ് പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടൊരു എസെൻഷ്യൽ നെസസറി ആയിട്ട് വേണ്ടൊരു ക്വാളിറ്റിയാണ്. പിന്നെ എന്താണ്, ഗുഡ് ആക്ഷൻ ഡ്യൂ ടു ഗുഡ് റിസൾട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്താണ് വേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല റിസൾട്ടിലേക്ക് തന്നെ എത്തും. നമ്മൾ പറഞ്ഞല്ലോ ഗുഡ് ആക്ഷൻസ് ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ ഹിസ്റ്ററി പഠിച്ചു പോകുന്നത് അല്ലേ. ഹിസ്റ്ററി ഓഫ് എത്തിക്സ് നമ്മൾ പറഞ്ഞത് കാലാകാലങ്ങളെ കൊണ്ട് ഇതിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ നല്ല ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലത് എന്ന് കൺസിഡർ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഗുഡ് ആക്ഷൻ ലീഡ് ടു ഗുഡ് റിസൾട്ട്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മാനേജറൽ എത്തിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ദാറ്റ് ഇസ് ടോപ്പിക്സ്. നമുക്ക് മാനേജറൽ എത്തിക്സിൽ തന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, എന്താണ് മാനേജറൽ എത്തിക്സ് എന്ന് ഐ തിങ്ക് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു. ഞാൻ ഒന്നുകൂടി അത് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് എത്തിക്സ് പഠിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെയാണ് എത്തിക്കൽ ബിഹേവിയറിനുള്ള ഗൈഡ് ലൈൻസ് എന്ന് പഠിച്ചു. എന്താണ്, വാട്ട് ഈസ് വാല്യൂ ഫോർ മാനേജർ, അത് മാനേജർ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഏതൊക്കെ വാല്യൂസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ വാല്യൂസ് ആണ് ഒരു മാനേജർക്ക് മസ്റ്റായിട്ട് വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പം ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ടോട്ടലി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് നമുക്ക് കയറേണ്ടത്, എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഏകദേശം പറഞ്ഞു പോന്നിട്ടുണ്ട് എന്താണ് എത്തിക്കൽ ഡൈലമ എന്നുള്ളത്. അതായത് എന്താണ് എത്തിക്കൽ എന്നും എന്താണ് അൺഎത്തിക്കൽ എന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ഡൈലമ. നമ്മളാകെ ബ്ലിന്നനുസരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, ഞാൻ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ഡൈലമ എന്ന് പറയാം. അതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ടൈം ലിമിറ്റ് അനുസരിച്ച് എത്ര ഇന്ന് പോകുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എന്താണെന്നാണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിലെ പ്രൊഡ്യൂസേഴ്സ് ആയാലും ശരി, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും ശരി, കൺസ്യൂമേഴ്സ് ആയാലും ആരായാലും ശരി, ദേ ഫേസ് മോറൽ സിറ്റുവേഷൻസ് വെറിൻ ദേ ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ഈക്വലി അൺഡിസൈറബിൾ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഒരു ബിസിനസ് ഒരു ബിസിനസ് എന്നുള്ള സംഭവം എടുത്ത് പോരുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആയാലും ശരി, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും ശരി, കൺസ്യൂമേഴ്സ് ആയാലും ശരി, ആരായാലും ശരി, അവർ പല സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, ഈക്വലി ഒട്ടും അൺഡിസൈറബിൾ എന്നാണ് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരെണ്ണം അവർക്ക് സെലക്ട്, അവർ അതിലൊന്നും അവർ യോജിക്കുന്നതായിരിക്കില്ല, പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും ദേ മസ്റ്റ് ഹാവ് ടു സെലക്ട് എന്നൊരവസ്ഥയിലേക്ക് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അവരുടെ മോറൽ എത്തിക്സോ മോറൽ പ്രിൻസിപ്പിൾസോ അനുസരിച്ചിട്ട് ഉചിതമല്ലാത്ത എല്ലാ അങ്ങനെ വന്നിട്ട് ഓൾട്ടർനേറ്റീവ്സ് എല്ലാം അവർക്ക് ഒന്നും അവർക്ക് യോജിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ പോലും ചിലത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, അതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, വെൻ എ കമ്പനി അതോറിറ്റി ഫേസസ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഇൻ മേക്കിംഗ് ചോയ്സസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ദ റിസൾട്ട് ടു ബി ഡൈലമ ഇൻ ബിസിനസ്. അപ്പോൾ നമുക്ക് അതായത് ഒരു കമ്പനി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുകയാണ്. അതായത് രണ്ട് ഓപ്ഷൻസ്, ഒന്നോ രണ്ടോ എത്രയെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്, വി കോൾ ഇറ്റ് ആസ് ഡൈലമ ഇൻ ബിസിനസ്. കറക്റ്റായിട്ടത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അത്രയാണ് ശരിക്കും വാട്ട് ഈസ് ഡയലമ. ഞാൻ അതല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയും നിങ്ങൾ ദാറ്റ് ഈസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരുന്നാൽ മതി വാട്ട് ഈസ് ഡയലമ ഇൻ ബിസിനസ്. ഓക്കെ, പക്ഷേ നമ്മൾ അത്രയും നമുക്കൊന്നും കൂടി ഒന്ന് വൈഡായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെയുള്ള ഈ കാരണം അവർക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഓപ്ഷൻസ് ഉണ്ടാവില്ല ഓൾട്ടർനേറ്റീവ്സിന്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ആയിക്കോട്ടെ, ഗവൺമെൻറ്, കൺസ്യൂമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അവർക്കൊക്കെ ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ് അതിന് എതിരി പറയുന്നുണ്ടാവില്ല, പക്ഷേ ആസ് എ ബിസിനസ്മാൻ, ആസ് എൻ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അതിനോട് അങ്ങേർക്ക് അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കാത്ത അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും വരാമെന്നാണ് പറയണത്.
അങ്ങനെ ഒരു അപ്പോൾ ബിസിനസ്സിലെ ഡയലമ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു എത്തിക്കൽ ഡയലമ എപ്പോഴാണ് വരിക എന്നാണ് പറയുന്നത്. എത്തിക്കൽ ഡയലമ അറൈസസ് വെൻ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമുക്ക് അത് എക്സാമ്പിൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. അതായത് ഒരു മാനേജറുടെ അടുത്ത്, ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ അടുത്ത്, പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജറുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ഒരുവിധം കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് ദോഷമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൊരു എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഓണേഴ്സ് ബിസിനസ് അതിനോട് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അതെന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു ഡയലമയിൽ വന്നിരിക്കും. അതായത് തൻ്റെ ജോലിയാണ് എന്താണ് ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്താണ് പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് എന്തറിയും ചെയ്യാം, ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതുമൂലം എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിനിടയിൽ അല്ലേ ഏത് സെലക്ട് ചെയ്യണം, ഒന്നെങ്കിൽ അത് ജോലി വേണ്ടാച്ചിട്ട് പോകണം, പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻ്റ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു കണ്ട ആ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, എത്തിക്കൽ ഡയലമ വരുന്നത്. അല്ലാതെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഡയലമ എൻ്റെ ബിസിനസ് എന്ന് പറയാം. ഒരു എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതായത് അദ്ദേഹത്തിന് അറിയാം ആ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, അതേസമയം അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളത് ആയിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയും. കേട്ടോ, അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അവിടെ ഒരു എത്തിക്കൽ ഡയലമ വരുന്നുണ്ടെന്നാണ് പറയണത്. എത്തിക്കൽ ഡയലമ എഫക്ട്സ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ ബിസിനസ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് സൊസൈറ്റി. എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത് ആരെയൊക്കെ ബാധിക്കുമെന്നാണ് പറയണത്, ബിസിനസ്സിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എല്ലാവരും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി എന്താണ് ഫങ്ഷൻ ഓഫ് എ കമ്പനി, അവരെയൊക്കെ നമുക്ക് ആ കമ്പനിയുടെ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള എല്ലാവരെയും നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, ഗവൺമെൻറ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, ഇവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ഓരോരുത്തരെയും വരുന്ന നമുക്ക് അതിനി നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഫോർ എക്സാമ്പിൾ ടേക്ക് ദ കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എടുക്കാം. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ് അല്ലേ, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അവരുടെ ആവശ്യം എന്താണ്, അവർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് എന്താണ്, ഷെയർ വാങ്ങി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഷെയർ ഹോൾഡേഴ്സ്. അവർ എന്താണ് ആവശ്യപ്പെട്ട്, അവർക്ക് എന്താണ് അവരുടെ ആഗ്രഹം, അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് മാക്സിമം എന്ത് കിട്ടുക, റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. ഷെയർസ് ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളതായിരിക്കും എക്സ്പെക്ട്, ഹൈ ഡിവിഡൻഡ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, നമുക്ക് കരുതലോട് കൂടി എടുക്കണം, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു അവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ രണ്ടാമത് ആളുകൾ ആരാണ്, എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലേ, ദാറ്റ് ഈസ് എംപ്ലോയീസ് അല്ലെങ്കിൽ കമ്പനിയുടെ അതോറിറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരും എന്താണ് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതിൽ മാത്രമായിരിക്കും അവരൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഓൺ ദ അതർ ഹാൻഡ് ദ കമ്പനി അതോറിറ്റീസ് മേ ബി ഇൻട്രസ്റ്റ് ഓൺലി ഇൻ ഇൻക്രീസിംഗ് പ്രോഫിറ്റ്, ഡൂയിങ് ഓൾമോസ്റ്റ് നത്തിങ് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് ടോട്ടലി ഫോർ ഗെറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, സെക്കൻഡ് കമ്പനി അതോറിറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത്. കമ്പനി അതോറിറ്റീസിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയെങ്കിലും ലാഭം കൂട്ടുക എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ കമ്പനി നല്ല ലാഭത്തിലൂടെ നല്ലൊരു റോസി ബാലൻസ്, ഒരു നല്ല ഭംഗിയുള്ള ഒരു കൃത്യമായിട്ട് പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വെക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. അവർ സൊസൈറ്റിയുടെ നന്മ തിന്മകൾ, സൊസൈറ്റിക്ക് ഞങ്ങൾ എന്തൊക്കെ നന്മകൾ കൊടുക്കുന്നു, തിന്മകൾ കൊടുക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യില്ല, അവരത് തിങ്ക് ചെയ്യില്ല. അപ്പോൾ അത് ദാറ്റ് ഈസ് ഒരു വേയിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, എംപ്ലോയീസിൻ്റെ അല്ലേ, എംപ്ലോയീസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എംപ്ലോയീസിനുള്ളതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ വഴി ഇവരെന്ത് ചെയ്യും, എപ്പോഴും കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ട്രേഡ് യൂണിയൻ വഴി, കാരണം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം, ബോണസ് പോരാ എന്നുള്ള രീതിയിൽ. ഈവൺ വെൻ ദ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് വെൽ, കമ്പനി അത്ര ലാഭത്തിലൊന്നും ആവില്ല, ഓടുണ്ടായിരിക്കാം, അതേസമയം ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും വേജ് കൂട്ടിത്താ, സാലറി കൂട്ടിത്താ, ബോണസ് താ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവരുടെ വ്യൂ പോയിന്റ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇവർക്ക് ട്രേഡ് യൂണിയനുമായിട്ട് തെറ്റിയാൽ കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ ബോണസ് കൊടുക്കണമെന്നും കൂടുതൽ വേജ് കൊടുക്കണമെന്നും രീതിയിൽ ചിലപ്പോൾ കമ്പനി എന്തിലേക്ക് പോകാം, അൺഎത്തിക്കലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സെക്കൻഡ് പറഞ്ഞ കേസിൽ കൺസേൺഡ് അതോറിറ്റി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവരെന്ത് ചെയ്യും, നിങ്ങൾ സൊസൈറ്റിയുടെ എത്തിക്കൽ കാര്യങ്ങളും നോക്കണ്ട, ചെയ്തോളൂ എന്ന രീതിയിൽ വരാം. നമ്മൾ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെ തന്നെയായിരിക്കും, അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടണം എന്ന് മാത്രമേ അവർ ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല, കമ്പനിയിൽ ലാഭം കിട്ടിക്കോട്ടെ, ലാഭം കിട്ടിയ അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക്. അവരങ്ങനെ തിങ്ക്, ഇവർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബാഡ് ഇഫക്റ്റ് ആർക്കുണ്ടാകുന്നു എന്നാണ് പറയുന്നത്, ദാറ്റ് കംസ് ടു ദി കസ്റ്റമേഴ്സ് ആണ്. മനസ്സിലാകും, അതിൻ്റെ എല്ലാത്തിനെയും ദാറ്റ് ഈസ് ഒരു എന്താ ഒരു ആഫ്റ്റർ ഓൾ ഇഫക്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആരാണ് കൂടുതൽ അത് സഹിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്, ദ കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. ദ കൺസ്യൂമേഴ്സ് എഫക്റ്റഡ് ഇഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി എംപ്ലോയീസ് എൻജോയ് മാക്സിമം ബെനിഫിറ്റ്. കേട്ടോ, അതായത് എംപ്ലോയീസ് ശമ്പളം കൂട്ടി അവർ ചെയ്യുന്നു, അതിനുവേണ്ടി അവർ ചിലപ്പോൾ ബിസിനസ് അണ്ണെത്തിക്കലായിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ഷെയർ ഹോൾഡേഴ്സിന് നല്ല ലാഭം കിട്ടുന്നുണ്ട്, കാരണം നല്ല ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, കമ്പനി നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ലാഭം ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരിക്കും, എത്തിക്കലായിട്ടുള്ളതായിരിക്കില്ല,
എന്നീ ചെയ്തിരുന്നാൽ പോലും അതിൻ്റെ ഏറ്റവും ബാഡ് ഇഫക്റ്റ് ആരുടെ മേലാണ് വരുന്നതെന്നാണ് പറയുന്നത്? കസ്റ്റമേഴ്സിൻ്റെ മുകളിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, കമ്പനിയുടെ പ്രോഡക്റ്റിനെ ഹൈ പ്രൈസിൽ വിൽക്കും. ഈ ഹൈ പ്രൈസ് കൊടുത്തത് വാങ്ങിക്കുന്നവർ ആരാണ്? നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സും നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ ആരാണ് വിക്ടിം എന്ന് പറയുന്നത്? ദറ്റ് ഈസ് കോമൺ മാൻ, അല്ലേ, ജനറൽ പബ്ലിക്, അതായത് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കോമൺ മാൻ അഥവാ ജനറൽ പബ്ലിക്കാണ് ശരിക്കും പറയുകയാണ് ഇതിനൊരു വിക്ടിം എന്ന് പറയുന്നത്. ക്ലിയർ? അത് മനസ്സിലാക്കി വെക്കാമെന്നേ ഉള്ളൂ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതങ്ങനെ ബൈഹട്ടൊന്നും പഠിച്ചെടുക്കേണ്ട കാര്യം, പക്ഷേ ഇതാണ് ശരിക്കും ഇതിൻ്റെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ എല്ലാ എഫക്റ്റും ഇതിന് ഒരുവിധം എല്ലാ രീതിയിലും ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? കൺസ്യൂമേഴ്സിനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇത് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ദാറ്റ് ഈസ് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ചില എത്തിക്കൽ ബിഹേവിയേഴ്സും അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചില റൂൾസും ലോസും കൊണ്ടുവരാനുള്ള കാരണം അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് കമ്പനീസ് ദാറ്റ് ഈസ് അപ്രധാനം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വിക്ടിം എന്ന് പറയുന്നത്, അവസാനത്തെ ബലിയാടെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ജനസമൂഹം തന്നെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ ഇങ്ങനെയാണ് പറയുന്നത്? കമ്പനീസ് ഓ എ ലോട്ട് ടു ദ സൊസൈറ്റി by using the infrastructure, resources and manpower. So it is their duty. പക്ഷേ അത് ശരിക്കും എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് കമ്പനി എന്ത് ചെയ്യണം, ശരിക്കും കമ്പനി സൊസൈറ്റിയെ നോക്കാതെയല്ല, കമ്പനി സൊസൈറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കേസ് പ്രകാരം ലാസ്റ്റ് അതിൻ്റെ ഇറ എന്ന് പറയുന്നത്, ബലിയാട് എന്ന് പറയുന്നത് ആരായിരുന്നു? സൊസൈറ്റി ആയിരുന്നു. പക്ഷേ ആക്ച്വലി ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സാണെങ്കിലും ഏതൊരു കമ്പനിക്കാണെങ്കിലും അവർ സൊസൈറ്റിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൊസൈറ്റിയിൽ അവർ വിക്ടിമാക്കാൻ പാടില്ല, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലേ. ഇപ്പോൾ സൊസൈറ്റിയിലുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ, ബിൽഡിംഗ്, ലാൻഡ്, അല്ലേ, ഇതാണ് അവർ യൂസ് ചെയ്യണത്. അവിടെ നിന്നുള്ള റിസോഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. സൊസൈറ്റിയിലെ മാൻ പവർ, അല്ലേ, അവിടുത്തെ നമ്മുടെ ആ സൊസൈറ്റിയിലുള്ള ജനങ്ങളാണ് അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരെയൊക്കെ അവരോടൊക്കെ എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി കമ്പനിക്കുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ദാറ്റ് ഈസ് സോ ഇറ്റ് ഈസ് ദയർ ഡ്യൂട്ടി, ദാറ്റ് ഈസ് കമ്പനീസിൻ്റെ ഡ്യൂട്ടിയാണ് ടു റീപേ ടു ദ സൊസൈറ്റി. അതുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് ലീവ് ആകുന്ന കാര്യങ്ങളൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൊസൈറ്റിക്ക് അവരെന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, റീപേ തിരിച്ചു നൽകണം. മനസ്സിലാക്കി മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറഞ്ഞു വരുന്നത്. ദിസ് ബ്രിങ്സ് അസ് ടു ദ കോൺസെപ്റ്റ് ദാറ്റ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എമംഗ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വരുന്നത് എന്താണ്, നമ്മൾ സൊസൈറ്റീനെ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ വളരെയാക്കാൻ വിക്ടിമാക്കാൻ പാടില്ല. കാരണം സൊസൈറ്റിയിലുള്ള പല റിസോഴ്സുകൾ കൊണ്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് സൊസൈറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടത് ഒരു കമ്പനിയുടെ ബാധ്യതയാണ്, ഒരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയണം, ഈ വെൽത്ത് ഉണ്ടല്ലോ, അതായത് കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന ഉപരി അത് അവരുണ്ടാക്കുന്ന ആ ഒരു മൂല്യം അത് ഇക്വിറ്റി ി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എമംഗ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ എല്ലാവരും പെട്ടു, അല്ലേ. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായി, ഗവൺമെൻറ്റായി, ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ്, എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പെട്ടു. അപ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. അതിന് മുൻപ് നമ്മൾ ആ നേരത്തെ പറഞ്ഞു വന്ന എക്സാമ്പിൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ കമ്പനി അതോറിറ്റീസിനും എംപ്ലോയീസിനും മാത്രമാണ് ഗുണം കിട്ടുന്നത്. ഗുണം കിട്ടാത്തൊരാളുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് ജനറൽ പബ്ലിക് ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ജനറൽ പബ്ലിക്കിനും അതിൻ്റെ ഗുണം കിട്ടണമെന്നാണ് പറഞ്ഞു വരുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദ സൊസൈറ്റി ഷുഡ് ബി അഡ്ഹിയർ ടു. ആ സമൂഹത്തിൽ ഏത് സമൂഹത്തിലാണോ ആ ബിസിനസ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ കമ്പനി നിലനിൽക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും ആ കമ്പനിയിൽ നിന്നുള്ള മൂല്യം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ? ഇത്രയാണ് നമ്മൾ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വോട്ട് ഈസ് ഡയലമ എൻ്റെ ബിസിനസ്സും ആൻഡ് എങ്ങനെയാണ് ഒരു എത്തിക്കൽ ഡയലമ വരുന്നത് അത് മാത്രം നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ പോലും ഈ ക്ലാസ് ഇത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കേട്ട് പോകണം എന്നുള്ളതാണ്. ആൻഡ് ഇങ്ങനെയുള്ള എത്തിക്കൽ പ്രോബ്ലംസ് നാല് കാരണങ്ങൾ കൊണ്ടാണ് വരിക എന്നാണ് പറയുന്നത്. ഇറ്റ് അറൈസസ് ഫ്രം ഫോർ റീസൺസ്. എത്തിക്കൽ പ്രോബ്ലംസ് വരാനുള്ള നാല് കാരണങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ ഓരോ കാരണങ്ങളും നമുക്ക് ഡീറ്റെയിലേക്ക് പോകാനുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫെയിലിയർ ഓഫ് പേഴ്സണൽ ക്യാരക്ടർ. എത്തിക്കൽ ഡയലമ വരാനുള്ള വൺ ഓഫ് ദ എത്തിക്കൽ ഡയലമ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഒരു പ്രൊഡക്ഷൻ, നമ്മൾ ആ എക്സാമ്പിൾ സഹിതം പറയുന്നതാണ്, അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വന്നിട്ട് ഒരു നല്ല ഡിസിഷൻ ഏതാണെന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥ അല്ലേ. അങ്ങനെ വരുന്നതിനുള്ള മെയിനായിട്ട് നാല് കാരണങ്ങളാണെന്നാണ് പറയുന്നത്. ഒന്ന്, ശരിക്കും പറയണത് നമ്മുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ തന്നെ ഫീൽ ആകുക. അതായത് നമുക്ക് ഒരു നല്ല ക്യാരക്ടർ അല്ലാത്തൊരു അല്ലേ, നമ്മൾക്കൊക്കെ ഒരു നമ്മൾ പറഞ്ഞു മോറൽ ബിലീവ്സ് ആൻഡ് വേണം. അപ്പോൾ അത് പേഴ്സണൽ ക്യാരക്ടറിൻ്റെ ഫെയിലിയർ എന്നുള്ളത് വൺ ഓഫ് ദ റീസൺ ആണ്.
പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ പേഴ്സണൽ ഗോൾസ് ആൻഡ് ദ കമ്പനീസ് ഗോൾസ്. കമ്പനിക്കും ഒരു ഗോൾ ഉണ്ടാവും, ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്കൊരു ഗോൾ ഉണ്ടാവില്ലേ, ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവിടെ എന്ത് വരും, എത്തിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസുകൾ അറൈസ് ചെയ്യാം. തേർഡ് ഈസ് കമ്പനീസ് ഗോൾസ് എഗെയിൻസ്റ്റ് ദ പേഴ്സണൽ വാല്യൂസ്. ചില കാര്യങ്ങൾ കമ്പനിയുടെ ഗോൾ നമ്മുടെ പേഴ്സണൽ വാല്യൂസിന് എഗെയിൻസ്റ്റ് ആയിരിക്കാം. നമ്മൾ പേഴ്സണലി തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കമ്പനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞു എന്ന് വരാം. അപ്പോൾ അവിടെ എത്തിക്കൽ എന്തെങ്കിലും എത്തിക്സ് എന്നുള്ളത് ഫെയിലിയർ ആവാറുണ്ട്. ചിലപ്പോൾ എന്താണെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഹസാർഡസ് പ്രോഡക്ട്സുകൾ. ചിലപ്പോൾ നമ്മൾ കമ്പനി നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഹസാർഡസ് ആയിട്ടുള്ള, അതായത് ദാറ്റ് ഈസ് ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്ന ചില തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് എത്രയാണ് മെയിൻ റീസൺസ് ഫോർ എത്തിക്കൽ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. സൊസൈറ്റിയിൽ എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള നാല് റീസൺസ് ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫർദറായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.